നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നാണ് പാരസെറ്റമോൾ ശരീരോഷ്മാവ് കുറയ്ക്കുന്നതിനും വേദനാ സംഹാരിയായുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു കൊറോണ വൈറസ് മൂലമുള്ള പനി കുറയ്ക്കാനും വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പ്രധാന മരുന്നുകളിലൊന്ന് ഇത് തന്നെയാണ് നമുക്ക് പാരസെറ്റമോളിൻ്റെ ഒരു കഥ കേൾക്കാം ഹലോ ഫ്രണ്ട്സ് എന്നെ നിങ്ങൾ എല്ലാവരും അറിയുമെന്ന് വിശ്വസിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നെ ഉപയോഗിക്കാത്തവരായി ആരും എന്നാണ് എന്റെ വിശ്വാസം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ പല രൂപത്തിൽ എന്നെ ഉപയോഗിക്കുന്നുണ്ട് ഞാനാണ് നിങ്ങളുടെ സ്വന്തം പാരസെറ്റമോൾ എന്റെ വിശേഷങ്ങൾ കേൾക്കാം എനിക്ക് ശരിക്കും മൂന്ന് പേരുകളുണ്ട് പാരസെറ്റമോൾ അസെറ്റമിനോഫിൻ എൻ അസെറ്റൈൽ പാര അമിനോഫീനോൾ ഇത് കൂടാതെ എൻ ഫോർ ഹൈഡ്രോക്സി ഫിനൈൽ എത്തനമൈഡ് എന്ന ഒരു കെമിക്കൽ പേരിലും ഞാൻ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് എൻ്റെ ജനനം ആദ്യമൊന്നും ഞാൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ക്ലിനിക്കൽ ഫാർമക്കോളജിസ്റ്റായ ജോസഫ് വോൺ മെറിങ് ആണ് എന്നെ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ എന്നെ പറ്റി പലരും പഠനങ്ങൾ നടത്തി എന്റെ കഴിവുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടു അങ്ങനെ പത്തൊറുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ഞാൻ സേവന മേഖലകളിലേക്ക് ഇറങ്ങി തിരിച്ചു എനിക്ക് വലിയൊരു കഴിവുണ്ട് മനുഷ്യ ശരീരത്തിലെ ഉയർന്ന താപനില കുറയ്ക്കാനുള്ള കഴിവ് എന്നെ നിങ്ങൾ പനി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇക്കാരണം കൊണ്ടാണ് എല്ലാത്തരം പനിയും കുറയ്ക്കാൻ സഹായിക്കുന്ന എന്നെ ശാസ്ത്രം ആന്റിബയോട്ടിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു ചെറുതും വലുതുമായ പലതരം വേദനകളിലും ആശ്വാസമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താറുണ്ട് അതുകൊണ്ട് വേദന സംഹാരികൾ എന്ന വിഭാഗത്തിലും എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് പല രൂപമുണ്ട് ഖര ഗുളികകളായും ദ്രാവത രൂപത്തിൽ സിറപ്പുകളായും ഇഞ്ചക്ഷൻ രൂപത്തിലുമൊക്കെ ഞാൻ നിങ്ങളുടെ ശരീരത്തിലെത്തും എന്നെക്കൊണ്ട് തനിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത വേദനകളിൽ ഞാൻ ചില കൂട്ടുകാരെയും കൂടെ കൂട്ടുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ ഞാൻ അമിതമായി അകത്തു ചെന്നു എന്നിരിക്കട്ടെ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് ശരീരത്തിലെ എന്റെ അളവ് അമിതമായാൽ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ മനം പുരട്ടൽ ഛർദി അമിതമായ വിയർക്കൽ വേദന എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അമിത അളവിലുള്ള എന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അസറ്റിസിസ്റ്റിൻ എന്ന മരുന്ന് ഉപയോഗിക്കുന്നു ഞാൻ സുരക്ഷിത മരുന്നാണെന്ന് കരുതി വലിച്ചു വാരി തിന്നുകളയാമെന്ന് കരുതരുത് എന്തിനും ഏതിനും എന്നെ എടുത്ത് വിഴുങ്ങുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ചിലർക്കുണ്ട് എന്ന് എനിക്കറിയാം അതത്ര നല്ല ശീലമല്ല സ്ഥിരമായി എന്നെ വിഴുങ്ങുന്നവരോട് ഞാൻ അല്പം കുറുമ്പുകൾ കാട്ടും അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഒരു ഡോക്ടറുടെ ഉപദേശവും ഫാർമസിസ്റ്റിന്റെ നിർദ്ദേശവും അനുസരിച്ച് മാത്രം എന്നെ എടുത്ത് വിഴുങ്ങുന്നതാണ് ആരോഗ്യത്തിന് വളരെ നല്ലത് ഇനി അടുത്ത തവണ മെഡിക്കൽ ഷോപ്പിലേക്ക് എന്നെ തേടി വരുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മിക്കുമല്ലോ അല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം പാരസെറ്റമോൾ വെബ് ഡെസ്ക് തത്വമ ന്യൂസ്